വിദേശത്ത് മരിച്ച തിരുവനന്തപുരം നഗരൂർ സ്വദേശിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നു. ചിതയിൽ നിന്നും കത്തിക്കരിഞ്ഞ മുഴുവൻ അസ്ഥികഷ്ണങ്ങളും ശേഖരിച്ചു. അസ്ഥികൾ ഒട്ടോപ്സി നടത്തിയ ശേഷം ഫോറൻസിക് ലാബിൽ ഡി എൻ എ പരിശോധന നടത്തും. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്താതെ കത്തിച്ചത് ഗുരുതര വീഴ്ചയായിരുന്നു. വിശദാംശങ്ങളുമായി എം ജി പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മരിച്ച ശ്രീജിത്തിൻ്റെ കുടുംബം ആരോപിച്ചു. ഒന്ന്, ഈ മരിച്ചത് ഈ സംസ്കരിച്ചത് ശ്രീജിത്താണോ എന്ന കാര്യം സംശയം കുടുംബാംഗങ്ങളിൽ ചിലർ പങ്കുവച്ചിരുന്നു. അതോടൊപ്പം തന്നെ ശ്രീജിത്തിൻ്റെ മരണം ഒരു കൊലപാതകമാണെന്ന ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത് രണ്ടും കണ്ടെത്തുകയാണോ അന്വേഷണ സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം? തീർച്ചയായും ടോം, കാരണം ഇപ്പോൾ പോലീസിന്റെ ഇത്തരത്തിലൊരു അന്വേഷണം അത്യപൂർവമായ ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഇതിന് ഈ നടപടിക്രമങ്ങൾക്ക് എക്സിമേഷൻ എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. അതായത് പ്രധാനമായും ഈ കത്തിക്കരിഞ്ഞ മൃതദേഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന ഒരു പോലീസിന്റെ നടപടിക്രമമാണ്. ഈ കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായാണ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഗുരുതര വീഴ്ചയുടെ കൂടി ഫലമായിട്ടാണ്. കാരണം ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഈ നഗരൂർ സ്വദേശിയായ ശ്രീജിത്തിന് കാണാതാവുന്നത്. തുടർന്ന് കുടുംബം നഗരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത് പിന്നീട് സെപ്റ്റംബർ 7-ാം തീയതിയാണ് നഗരൂർ സ്വദേശിയായ ശ്രീജിത്ത് മരിച്ചുവെന്ന വിവരം വിദേശത്ത് നിന്ന് ലഭിക്കുന്നത്. തുടർന്ന് ഈ റീപോസ്റ്റ്മോർട്ടം നടത്തണമെന്നൊരാവശ്യവുമായി ബന്ധുക്കൾ ജില്ലാ കളക്ടറെ സമീപിക്കുകയായിരുന്നു. ഇപ്പൊ ജില്ലാ കളക്ടർ റീപോസ്റ്റ്മോർട്ടത്തിന് ഉത്തരവിട്ടിട്ടും ഈ റീപോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം കത്തിക്കുന്ന ഗുരുതരമായ ഒരു വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഈ എസ് പി വിവരം നൽകിയിരുന്നതാണ്. എന്നാൽ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ടാണ് ഈ ശ്രീജിത്തിന്റെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസിന് കഴിയാതെ പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എക്സുമേഷൻ എന്ന നടപടിക്രമത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ DYSP യുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും നേതൃത്വത്തിലുള്ള സംഘം നഗരൂരിലെ ശ്രീജിത്തിന്റെ വീട്ടിലെത്തിയത്. തുടർന്ന് ഈ കത്തിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മുഴുവൻ ലഭിക്കാവുന്ന മുഴുവൻ അസ്ഥികളും ഈ ഫോറൻസിക് വിദഗ്ധർ അവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഈ അസ്ഥികൾ ഓട്ടോപ്സി പരിശോധനയ്ക്ക് ശേഷം DNA പരിശോധനയ്ക്ക് അയക്കുമെന്നൊരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിൽ ഈ DNA പരിശോധനയിലൂടെ മരിച്ചത് ശ്രീജിത്ത് ആണെന്ന കാര്യം ഉറപ്പിക്കാൻ കഴിയുമെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും നേരത്തെ ടോമസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരണത്തിൽ വലിയ ദുരൂഹത കുടുംബം ആരോപിക്കുന്നുണ്ട്. മകന്റെ മരണം കൊലപാതകമാണെന്നാണ് അമ്മ കഴിഞ്ഞ ദിവസം 24-നോട് തന്നെ പ്രതികരിച്ചത്. മാത്രമല്ല ഈ മൃതദേഹം എത്തിക്കുമ്പോൾ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ബന്ധുക്കൾ റീപോസ്റ്റ്മോർട്ടത്തിന് പരാതി നൽകിയത്, അല്ലെങ്കിൽ റീപോസ്റ്റ്മോർട്ടം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചത്. എന്നാൽ ഇതൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ ഈ കുടുംബം കൃത്യമായും ഒരു നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മകന്റെ മരണത്തിൽ ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഒരു ആവശ്യമാണ് എന്തായാലും ശ്രീജിത്തിന്റെ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ ഒരു നടപടിക്രമമാണ് ഇപ്പോൾ ഇന്ന് നടന്നത്. രാവിലെ ചിറയൻകീഴ് തഹസിൽദാരുടെ മേൽനോട്ടത്തിലായിരുന്നു എക്സ്ക്യൂമേഷൻ നടപടികൾ നടന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഫോറൻസിക് വിദഗ്ധരും പോലീസും അടക്കം പോയിട്ടുണ്ട്. ഈ അസ്ഥികൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അസ്ഥികൾ ഓട്ടോപ്സി പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം DNA പരിശോധനയ്ക്ക് ലാബിലേക്ക് അയക്കുമെന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത് കേട്ടോ. മകന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാണ് ഇന്നലെ ഈ ശ്രീജിത്തിന്റെ അമ്മ 24-നോട് പ്രതികരിച്ചത്. കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ വലിയ അസംതൃപ്തി അവർ പ്രകടിപ്പിച്ചിരുന്നു. പോലീസ് റീപോസ്റ്റ്മോർട്ടം നടത്തണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ചില്ല. മാത്രമല്ല ഇത് കൊലപാതകമാണ്, ശ്രീജിത്തിൻ്റെത് കൊലപാതകമാണ്, അതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നതും. MG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്.